സ്ത്രീ സുരക്ഷയ്ക്കായി രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ശംഖുനാദമായി നരേന്ദ്രമോദിയുടെ പ്രസംഗം. അതായത് കൊൽക്കത്തയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം ഉയർന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ, അതായത് പശ്ചിമ ബംഗാളിൽ നടന്ന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അക്രമികളോട് വിട്ടുവീഴ്ച ഇല്ലെന്നും വധശിക്ഷ വരെ ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ദുർഗാപൂജ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമ ബംഗാളിനെ ആക്രമണങ്ങളിൽ നിന്നും മുക്തമാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും മോദി തുടക്കം കുറിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ ശംഖനാദമായി മാറി ദുർഗാപൂജ ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം 98,000 ബൂത്തുകളിൽ തത്സമയം കാണിച്ചായിരുന്നു സംസ്ഥാന ബി ജെ പിയുടെ നീക്കങ്ങൾ. രാഷ്ട്രീയം കാര്യമായില്ലെങ്കിലും പശ്ചിമബംഗാളിനുള്ള കേന്ദ്ര സഹായം നേരിട്ടും സംസ്ഥാനത്തെ ആക്രമണങ്ങൾ പരോക്ഷമായും പരാമർശിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ സന്ദേശങ്ങൾ. പാർട്ടി പ്രവർത്തകരുടെ ത്യാഗത്തിന്റെ ബലം കൊയ്യാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്നും മോദി പറഞ്ഞു. സ്ത്രീ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന പ്രഖ്യാപനവും മോദി നടത്തുകയുണ്ടായി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിലെ പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കുന്ന രീതിയിൽ നിയമം ശക്തമാക്കിയെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ബീഹാറിലും സ്ത്രീ വോട്ടർമാരിലാണ് NDA സഖ്യത്തിന്റെ പ്രതീക്ഷയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ബീഹാറിലും സ്ത്രീ വോട്ടർമാരിലേക്കാണ് NDA സഖ്യത്തിന്റെ പ്രതീക്ഷ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴാണ് പ്രധാനമന്ത്രി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ഉറപ്പുകൾ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടിയ BJP ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചയും സജീവമാക്കിയാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശംഖനാദം കേട്ട് ഈ തൃണമൂലുകാരൊക്കെ ഓടി ഒളിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗാളിൽ NDA സഖ്യത്തിന് വൻ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയമുള്ള ശംഖനാദം കേട്ട് തൃണമൂലുകാരെല്ലാം ഓടി ഒളിക്കുക തന്നെ ഉണ്ടായി. ബംഗാളിൽ NDA സഖ്യത്തിന് വിജയം സുനിശ്ചിതം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.